ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമ്പർ വൺ ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ രഹസ്യ ബേസിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു മൗറീഷ്യസിലെ അകലേഖ ദ്വീപിൽ നിർമ്മിക്കുന്ന രഹസ്യ നാവിക വ്യോമത്താവളം ഇന്ത്യ പൂർത്തിയാക്കുന്നു നമ്പർ ടു ചൈനയുമായുള്ള സംഘർഷ സാഹചര്യത്തിൽ അന്തർവാഹിനി വിരുദ്ധ യുദ്ധവും നിരീക്ഷണവും ശക്തിപ്പെടുത്താൻ ഇന്ത്യ അമേരിക്കയിൽ നിന്നും ആറ് പി വിമാനങ്ങൾ കൂടി വാങ്ങുന്നു നമ്പർ ത്രീ ഇന്ത്യ റഷ്യയിൽ നിന്നും ഓർഡർ ചെയ്ത എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ ബാച്ച് ഈ വർഷം അവസാനം ഇന്ത്യയിലേക്ക് എത്തും പാകിസ്ഥാൻ സേനക്ക് കരുത്തു പകരാൻ നാവിക കപ്പലുകൾ നിർമ്മിക്കാൻ ആരംഭിച്ച് ചൈനയും തുർക്കിയും നമ്പർ ഫൈവ് കോവിഡ് നയൻറ്റീനെതിരായുള്ള പോരാട്ടത്തിന് ഇന്ത്യൻ നാവികസേനയുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ സമുദ്ര സേതു ദൌത്യം പ്രഖ്യാപിച്ചു സമുദ്ര സേതു ദൗത്യത്തിനായി ഏഴ് നാവിക കപ്പലുകൾ വിന്യസിക്കുന്നു മൌറീഷ്യസിൽ ഇന്ത്യ നിർമ്മിക്കുന്ന നാവിക താവളം വൻ പുരോഗതിയിലാണെന്ന് അടുത്തിടെ പുറത്തുവന്ന ഷോട്ടുകൾ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ പ്രവേശനം ആവശ്യപ്പെട്ട പ്രതിരോധ കേന്ദ്രമായ നോർത്ത് അകലേഖ ദ്വീപിലാണ് ഈ താവളം നിർമ്മിക്കുന്നത് നിർമ്മാണങ്ങൾ പൂർത്തിയായാൽ ഈ ദ്വീപ് തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിനു ചുറ്റുമുള്ള നിരീക്ഷണത്തിനായി ഒരു വ്യോമ നാവിക സ്റ്റേജിംഗ് പോയിന്റായി പ്രവർത്തിക്കും കൂടാതെ മൌറീഷ്യസിലെ ഡീഗോ ഗാർസിയിലെ അമേരിക്ക യു കെ സംയുക്ത ബേസ് ഇതിനോടകം തന്നെ നിലവിലുണ്ട് ഗൂഗിൾ എർത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങളെ രണ്ടായിരത്തി പതിനാലിൽ കണ്ട അതേ സ്ഥലവുമായി താരതമ്യം ചെയ്ത ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മൂവായിരം മീറ്റർ നീളമുള്ള പുതിയ റൺവേ വ്യക്തമായി കാണാൻ കഴിയും പുതിയ വിമാനത്താവളം തുറമുഖം ലോജിസ്റ്റിക്സ് ആശയവിനിമയ സൌകര്യങ്ങൾ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതുവരെ ഇന്ത്യയും മൌറീഷ്യസും ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയാണ് റൺവേയുടെ വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ബാരക്കുകളും ഫീൽഡുകളും പരേഡ് മൈതാനങ്ങളോ കായിക സൌകര്യങ്ങളോ ആയി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ ചിത്രങ്ങൾ ഇന്ധന സംഭരണ സൌകര്യങ്ങളുടെയോ ആശയവിനിമയ സൌകര്യങ്ങളുടെയോ രഹസ്യാന്വേഷണ ഇൻസ്റ്റാളേഷനുകളുടെയോ തെളിവുകൾ കാണിക്കുന്നില്ല അത്തരം ഉപകരണങ്ങളും സൗകര്യങ്ങളും ഭാവിയിലെ ചിത്രങ്ങളിൽ ദൃശ്യമാകുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തെക്കു പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും മൊസാംബിക് ചാനലിലേക്കും സൈനിക പ്രവേശനം വികസിപ്പിക്കുന്നതിനായി സെഷൽസിലെ അസംഷൻ ദ്വീപിൽ ഒരു പുതിയ നാവിക വ്യോമ സൌകര്യം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെയും ലോബി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സൈനിക ഉപയോഗത്തിനായി അസംഷൻ ദ്വീപ് വികസിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ സെഷൻസ് പ്രസിഡന്റുമായി കരാർ ഒപ്പിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ കരാർ സെഷൻസിൽ രാഷ്ട്രീയ എതിർപ്പുകൾ സൃഷ്ടിച്ചിരുന്നു പുതുക്കിയ കരാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പുവെച്ചെങ്കിലും അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട സെഷൻസ് പ്രസിഡന്റ് വേവൽ രാംകലവൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നിലവിൽ വ്യക്തമല്ല അടുത്ത അപ്ഡേറ്റ് നോക്കാം ആറ് പി എ അന്തർവാഹിനി വിരുദ്ധ വിമാനങ്ങൾക്കായി അമേരിക്കയുമായി രണ്ട് പോയിന്റ് നാല് രണ്ട് ബില്ല് ഡോളറിന്റെ കരാർ ഒപ്പിടാൻ ഇന്ത്യ ഒരുങ്ങുന്നു ഇതോടെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ അമേരിക്ക നേടിയ ലാഭകരമായ ഇന്ത്യൻ പ്രതിരോധ കരാറുകളുടെ മൊത്തം മൂല്യം ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറായി മാറും ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന ആറ് പി എച്ച് ഐ വിമാനങ്ങൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കുമായുള്ള കരാർ സംബന്ധിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പെൻഡകണും അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞു നേരത്തെ ഒപ്പിട്ട പന്ത്രണ്ട് വിമാനങ്ങളുടെ കരാർ പ്രകാരം ഹാർപൂൺ ബ്ലോക്ക് ടു മിസൈലുകൾ എം കെ ഫിഫ്റ്റി ഫോർ ഭാരം കുറഞ്ഞ ടോർപിഡോകൾ റോക്കറ്റുകൾ എന്നിവയും റഡാറുകളും സജ്ജീകരിച്ചിരിക്കുന്ന പി ഐ ഐ വിമാനങ്ങൾ നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി മൂന്ന് വിമാനങ്ങൾ ഈ വർഷാവസാനത്തോടെ നാവികസേനയ്ക്ക് ലഭിക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ശത്രു അന്തർവാഹിനികളെ ആക്രമിക്കാനും തകർക്കാനും വേണ്ടിയാണ് പ്രധാനമായും പി ഐ ടി വിമാനങ്ങൾ ബോയിംഗ് നിർമ്മിച്ചത് കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ ആരംഭിച്ചതു മുതൽ അതിർത്തി പ്രദേശങ്ങളിൽ പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ചലനങ്ങളും ബിൽഡപ്പുകളും നിരീക്ഷിക്കാൻ ഇന്ത്യ അവരുടെ വിപുലമായി ഇലക്ട്രോ ഓപ്റ്റിക് സെൻസറുകൾ ഘടിപ്പിച്ച പി വിമാനങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചു പോരുന്നു ആദ്യത്തെ പന്ത്രണ്ട് പി വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഏറ്റെടുക്കുന്ന ആറ് പുതിയ വിമാനങ്ങൾക്ക് കൂടുതൽ നൂതന സംവിധാനങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി ഒൻപത് ജനുവരിയിൽ ഒപ്പിട്ട രണ്ട് ബില്യൺ ഡോളറിന്റെ കരാർ പ്രകാരം ആദ്യത്തെ എട്ട് പി വിമാനങ്ങൾ കിഴക്കൻ കടൽ തീരത്തിനായി അരക്കോണം ഐ എൻ എസ് രാജാലിയിൽ വിന്യസിച്ചിരിക്കുന്നു രണ്ടായിരത്തി ജൂലൈയിൽ ഒപ്പുവെച്ച ഒരു ബില്യൺ ഡോളറിന്റെ കരാർ പ്രകാരം അടുത്ത നാലെണ്ണം പടിഞ്ഞാറൻ കടൽ തീരത്തിനായി ഗോവയിലെ ഐ എൻ എസ് ഹൻസിയിൽ പ്രവർത്തിപ്പിച്ചു പോരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഡോളറിലധികം വിലമതിക്കുന്ന പ്രതിരോധ ഇടപാടുകളാണ് ഇന്ത്യ അമേരിക്കയുമായി നടത്തിയത് ഇതിൽ പുതിയതായി എത്തിയ ഇരുപത്തിനാല് എം എച്ച് സിക്സ്റ്റി റോമിയോ മൾട്ടിറോൾ നേവൽ ഹെലികോപ്റ്ററുകളും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെത്തിയ ആറ് അപ്പാശ ഹെലികോപ്റ്ററുകളും ഉൾപ്പെടുന്നു ലീസിനെടുത്ത രണ്ട് എം ക്യു നയൻ സി ഗാർഡിയൻ ഡ്രോണുകളും കഴിഞ്ഞ നവംബർ മുതൽ ഇന്ത്യൻ മഹാസ സമുദ്രത്തിലെ നിരീക്ഷണ ദൗത്യങ്ങൾക്കായി ഇന്ത്യ ഉപയോഗിച്ചു വരുന്നു ഇത്തരം മുപ്പത് ഹണ്ടർ കില്ലർ സായുധ ഡ്രോണുകൾ അമേരിക്കയിൽ നിന്നും മൂന്ന് ബില്യൺ ഡോളറിന് വാങ്ങാനുള്ള പദ്ധതിയും ഇന്ത്യ അന്തിമമാക്കി കഴിഞ്ഞു അടുത്ത അപ്ഡേറ്റ് നോക്കാം ഈ വർഷം അവസാനത്തോടെ റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സർഫസ്റ്റ് എയർ മിസൈൽ സംവിധാനത്തിന്റെ ആദ്യ റെജിമെന്റ് സെറ്റ് ഇന്ത്യക്ക് ലഭിക്കുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ബാല വെങ്കടേഷ് വർമ്മ വ്യാഴാഴ്ച ഒരു സമ്മേളനത്തിൽ വ്യക്തമാക്കി ആദ്യ റെജിമെന്റ് സെറ്റ് ഈ വർഷാവസാനത്തോടെ ഇന്ത്യയിലേക്ക് എത്തുമെന്നും സമയപരിധി അനുസരിച്ച് കരാർ കൃത്യമായി നടപ്പിലാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള ഉദ്ദേശം ന്യൂഡൽഹി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൽ അഞ്ച് റെജിമെന്റ് സെറ്റ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫ് ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള അഞ്ച് പോയിന്റ് നാല് മൂന്ന് ബില്ല് ഡോളറിന്റെ കരാറിൽ ഇന്ത്യ ഒപ്പിട്ടിരുന്നു റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫ് രണ്ടായിരത്തി സേവനത്തിൽ വന്ന ഏറ്റവും പുതിയതും ഇടത്തരവുമായ സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സംവിധാനമാണ് എല്ലാത്തരം വിമാനങ്ങൾ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്നിവ നശിപ്പിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫോർ ഹൺഡ്രഡിന് കിലോമീറ്റർ വരെ ദൂരത്തിലും മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലുമുള്ള ഏത് ശത്രുവിനെയും ലക്ഷ്യമിടാനാകും അടുത്ത അപ്ഡേറ്റ് നോക്കാം പാകിസ്ഥാൻ നാവിക സേനയ്ക്കായി ചൈന മൂന്നാമത്തെ ടൈപ്പ് സീറോ ഫൈവ് ഫോർ എ ക്ലാസ് ബ്രിഗേറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചു കൂടാതെ തുർക്കി തന്റെ രണ്ടാമത്തെ മിൽഗം ക്ലാസ് കോർവറ്റിക്കിയിലും നിർമ്മിക്കാൻ ആരംഭിച്ചു ചൈനയിലെ ഷാങ്ങ്ക് ഷിപ്പ്യാർഡ് തുർക്കിയിലെ ഇസ്താംബുൾ നേവൽ ഷിപ്പ്യാർഡ് എന്നിവിടങ്ങളിൽ കപ്പലുകളുടെ ലോഞ്ചിംഗ് ചടങ്ങുകൾ നടന്നു അത്യാധുനിക സർഫസ് ആന്റി എയർ ആയുധങ്ങൾ കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റം സെൻസറുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പാകിസ്ഥാൻ നേവി ഫ്ലീറ്റിനു വേണ്ടി ചൈന സാങ്കേതികമായി വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമാണ് ടൈപ്പ് സീറോ ൾ എച്ച് സിക്സ്റ്റീൻ മീഡിയം റേഞ്ച് എയർ ഡിഫൻസ് മിസൈലുകൾ വെർട്ടിക്കലി ലോഞ്ച്ഡ് ആന്റി സബ്മറൈൻ മിസൈലുകൾ എന്നിവ ഈ കപ്പലുകൾ വഹിക്കുന്നു എച്ച് ക്യൂ സിക്സ്റ്റീന് അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടാകും അടുത്ത അപ്ഡേറ്റ് നോക്കാം കോവിഡ് നയൻറ്റീനെതിരായുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തിനും സമുദ്ര സേതുവിന്റെ രണ്ടാം ദൗത്യത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായും ഏഴ് നാവിക കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ദ്രാവക മെഡിക്കൽ ഓക്സിജൻ നിറഞ്ഞ ക്രയോജനിക് കണ്ടെയ്നറുകളും അനുബന്ധ മെഡിക്കൽ ഉപകരണങ്ങളും എത്തിക്കുന്നതിനായി ഐ കൊൽക്കത്ത ഐ കൊച്ചി ഐ തൽവാർ ഐ തബാർ ഐ എൻ എസ് ത്രികണ്ഠ് ഐ എൻ എസ് ജലാശ്വ ഐ എൻ എസ് ഐരാവത്ത് എന്നീ കപ്പലുകളാണ് ഇന്ത്യ വിന്യസിച്ചത് മറ്റൊരു ദൌത്യത്തിനായി പേർഷ്യൻ ഗൾഫിൽ വിന്യസിച്ച ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് തൽവാർ എന്നിവയാണ് ആദ്യത്തെ ബാച്ച് കപ്പലുകൾ ഈ കപ്പലുകളെ ഉടൻ തന്നെ വഴിതിരിച്ചുവിടുകയും ഏപ്രിൽ മുപ്പതിന് ബഹ്റനിലെ മനാമ തുറമുഖത്ത് പ്രവേശിക്കുകയും ചെയ്തു നാൽപ്പത് മെട്രിക് ടൺ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജനുമായി ഐ എൻ എസ് തൽവാർ ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഐ എൻ എസ് കൊൽക്കത്ത മെഡിക്കൽ സപ്ലൈകൾക്കായി ഖത്തറിലെ ദോഹയിലേക്കും തുടർന്ന് ലിക്വിഡ് ഓക്സിജൻ ടാങ്കുകൾ സംഭരിക്കുന്നതിനായി കുവൈത്തിലേക്കും യാത്ര തിരിക്കും അതുപോലെ കിഴക്കൻ കടൽ തീരത്ത് ഐ എൻ എസ് ഐരാവത്തിനെയും ചുമതലയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സമുദ്ര സേതുവിന്റെ സമയത്ത് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കായ ഐ എൻ എസ് ജലാശു ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു കൂടാതെ ലിക്വിഡ് ഓക്സിജൻ ടാങ്കുകൾ സംഭരിക്കുന്നതിനായി ഐ എൻ എസ് ഐരാവത്ത് സിംഗപ്പൂരിലേക്ക് പ്രവേശിക്കും അറേബ്യൻ കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് ത്രികണ്ഠ് ഐ എൻ എസ് ദബാർ എന്നിവ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ബാച്ച് കപ്പലുകളും ദേശീയ ശ്രമത്തിന്റെ ഭാഗമായി സമുദ്ര സേതു ടൂവിൽ പങ്കു ചേർന്നു കോവിഡ് നയൻറ്റീനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിന് ആവശ്യം വരുമ്പോൾ കൂടുതൽ കപ്പലുകൾ വിന്യസിക്കാനുള്ള കഴിവ് ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ യുദ്ധസന്നദ്ധവും സമുദ്രശക്തിയുടെ വൈവിധ്യത്തിന്റെ സവിശേഷതകൾക്കനുസൃതമായി ഏത് പ്രതിസന്ധിയും നേരിടാൻ പ്രാപ്തിയുള്ളവയുമാണ്